അസ്സലാമു അലൈക്കും. അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലബാറിൻ്റെ സ്വന്തം നമ്മുടെ കണ്ണൂർ വടകര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മെയിനായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് നെയ്പ്പത്തിൽ. അപ്പോൾ നല്ല പൊങ്ങി വരുന്ന ഇതുപോലുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് കണ്ടാലോ. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഇറച്ചിക്കറിയുടെ കൂടെയും ഫിഷ് കറിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള പത്തിലാണ് നെയ്പ്പത്തിൽ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ പൊങ്ങി വരുന്ന നെയ്പ്പത്തിൽ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ നെയ്പ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പുഴുങ്ങലരിയും പച്ചരിയും മിക്സാക്കി എടുക്കുന്നുണ്ട്. പച്ചരി കുറച്ചേ എടുക്കാവൂ, നമ്മൾ പുഴുങ്ങലരിയാണ് കൂടുതൽ എടുക്കേണ്ടത്. അത് നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിൽ ഒരു 5-6 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് 6 മണിക്കൂറിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ചെറുകിയ തേങ്ങ, പെരിഞ്ജീരകം, ചെറിയുള്ളി ഇവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുള്ളിക്ക് പകരം നമ്മൾ സവാള വേണമെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഇടുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. വെള്ളം കൂടി പോകരുത്, കുറച്ച് മാത്രം മതിയാകും. പിന്നെ നമ്മൾ ഒരുപാട് ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ടതില്ല, അതുകൊണ്ട് വെള്ളം കുറച്ച് ചേർത്തിട്ട് അരച്ചാൽ മതിയാകും. കണ്ടില്ലേ, ഈ ഒരു തരിതരി പോലെ കാണുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇത് കോട്ടൻ്റെ ഒരു തുണിയിലിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടിയിട്ട് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കാനായിട്ട് കോട്ടൻ്റെ തുണിയിലിട്ടിട്ട് ഈ ഒരു അരി നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് ഒരു കോട്ടൻ തുണിയിലോ നമ്മുടെ വാഴയില ഉണ്ടല്ലോ ആ ഒരു ഇലയിലോ വെച്ചിട്ട് ഇതുപോലെ പരത്തിയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നെയ്പ്പത്തിലിൻ്റെ ഷേപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് റൗണ്ടിലോ ഓവനിലോ ഒക്കെ ആക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ വലുപ്പവും ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് വലുതും ചെറുതും ഒക്കെ ആക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ ഓരോന്നും പരത്തിയെടുത്തിട്ട് ചൂടായ വെളിച്ചെണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന സാധനമാണ്, അതുകൊണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് പൊരിച്ചെടുത്താൽ മതിയാകും. ഒരു ഭാഗം പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ പതുക്കെ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പൊങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാവൂ. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഒന്നങ്ങ് മൊരിച്ചെടുത്തിട്ട് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. പിന്നെ ഒരുപാടങ്ങ് എണ്ണയിലിട്ടിട്ട് ബ്രൗൺ കളറാക്കി എടുക്കേണ്ടതൊന്നുമില്ല. ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. നമ്മൾ അരി അരക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് അരിഞ്ഞു പോയാൽ നെയ്പ്പത്തിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ആ ഒരു അരിയുടെ തരിതരികൾ കാണുന്ന തരത്തിൽ അരച്ചെടുത്താൽ മാത്രമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നെയ്പ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടെ തന്നെ നല്ല ബീഫ് കറിയോ ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഏത് കറിയായാലും കുഴപ്പമില്ല. ഏതിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള സാധനമാണ് നെയ്പ്പത്തിൽ. പിന്നെ ഫിഷ് കറി, തേങ്ങ അരച്ച ഫിഷ് കറി, മുളകിട്ട ഫിഷ് കറി, പിന്നെ എഗ്ഗ് കറി, മുട്ടക്കറി ഉണ്ടല്ലോ നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മുട്ടക്കറി, അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു പത്തിലാണ് ഈ ഒരു നെയ്പ്പത്തിൽ. അപ്പോൾ അധിക പേർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.